എന്നോട് പറ ഐ ലവ് യു. ഹലോ, താൻ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സർ. താൻ ആദ്യം ഒന്ന് റിലാക്സ് ആവും, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. ഹരി, നമ്മുടെ സൂപ്പർ ഹിറ്റ് ആണോ സർ? നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. സത്യമാണോ സർ? അതെ അതെ. താങ്ക് യു വെരി മച്ച് സർ. എല്ലാം സാറുകാരനാണ്. കാണാം സാർ. താങ്ക് യു, താങ്ക് യു. ഈ നമ്മുടെ പടം സൂപ്പർ ഹിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? എല്ലാം ശരിയാവുന്നു. താങ്ക് യു ഡി. ഹരിയണ്ണ, ആ ദിവസം ഓർമ്മയുണ്ടോ? അതങ്ങനെ മറക്കാൻ പറ്റുമോ? ദിവ്യ, ഞാൻ പറയുന്നു, നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് പറ്റില്ല ദിവ്യ, പ്ലീസ്. ഒരേ ഒരു വർഷം, ഒരു വർഷം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു വർഷം പോയിട്ട് ഒരാഴ്ച പിടിച്ചേക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദിവ്യ, ദേവദാസ് സാറിന്റെ അടുത്ത പടത്തിൽ എനിക്ക് ഒരു ചാൻസ് കിട്ടും, ആ പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ദിവ്യ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ ഒരു കാര്യത്തിൽ നിനക്കെന്റെ കൂടെ ഒന്നുകൂടെ. എനിക്കൊരു കാര്യം ഇപ്പൊ അറിയണം. സിനിമയാണോ ഞാനാണോ വലുത്? എനിക്ക് സിനിമയിൽ എന്തെങ്കിലും കായ്ത്തീർന്നേ പറ്റൂ. അതിനർത്ഥം നിന്നെ വേണ്ടെന്നൊന്നുമല്ല, പക്ഷെ നീ എന്നെ മനസ്സിലാക്കാതെ. ഹലോ, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ ബഹളം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തോളാം കേട്ടോ. ഓടോ, താൻ തന്നെയായിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് വരണേടോ? ഹരിയേട്ടന് ഹരിയേട്ടൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, ഞാൻ പോവാ. ദിവ്യ, ദിവ്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ദിവ്യ, ദിവ്യ. ഹലോ, ശ്രീഹരി അല്ലേ? ശ്രീഹരി, ഇത് ഞാൻ ഡയറക്ടർ ദേവദാസ് ആണ്. പറയൂ സർ. താൻ എന്റെ പുതിയ പടത്തിന് വേണ്ടി കുറച്ച് വീഡിയോസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ, ഞാൻ കണ്ടിരുന്നു. താങ്ക് യു വെരി മച്ച് സർ. എന്റെ പുതിയ പടത്തിൽ തന്നെ ഹീറോ ആക്കിയ, തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവോ വരാൻ? ഇല്ല സർ, ഒരു ബുദ്ധിമുട്ടില്ല സർ. ഓക്കെ ഓക്കെ, ഇന്നൊരു കാര്യം ചെയ്യാം, തന്റെ പ്രൊഡക്ഷൻ അവർ വിളിച്ചോളൂ. ഓക്കെ. ഹലോ, ഹലോ ദിവ്യ, ഐ എം സോറി, ഞാൻ പറയുന്നൊന്ന് കേട്ട്. ദേവദാസ് സാർ വിളിച്ചിരുന്നു, സാറിൻ്റെ അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആയിട്ട് സെലക്ട് ചെയ്തു. ആണോ, സന്തോഷമായില്ലേ? സോറി സോറി സാർ, എവരിത്തി. അന്ന് ഞാൻ ഇവിടുന്ന് പോയത് ഓർമ്മയുണ്ടോ? ആ, എന്താ? ഇല്ല. ഗുഡ് ഈവനിങ്.
ഡയറക്ടർ ദേവദാസ് സാറിന്റെ റൂം എന്ന് പറയുവോ? ഡയറക്ടർ ദേവദാസ് സാറിന്റെ റൂം മുകളിലാണ്. സാറാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സർ, ദേവദാസ് സാർ അല്ലേ? യെസ്. സർ, ഞാൻ ദിവ്യ. ആ, ഒരു കാര്യം പറയാനാ സർ. ദിവ്യ ഇരിക്കൂ. പറയൂ ദിവ്യ, എന്താ കാര്യം? സർ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ശ്രീഹരി എന്നാണ് പേര്. സാറിന്റെ സിനിമയിലെ കാസ്റ്റിംഗ് കാൾ കണ്ടിട്ട് അയച്ചതാണ്. സർ, ഈ വീഡിയോസ് ഒന്ന് നോക്കൂ. നന്നായിട്ട് ശ്രീഹരിയുടെ നമ്പർ ഒന്ന് തരൂ. ഓക്കേ, ഹാപ്പി അല്ലേ? താങ്ക് യു സർ. ലൈഫിന്റെ പ്രശ്നമായിപ്പോ സർ. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു സർ. ജെയ്സൺ കരുതുന്നുണ്ടോ ആ കുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രമാണെന്ന്? നേവർ. ഈസ് വെരി ടാലന്റഡ്. ഞാൻ അന്വേഷിച്ചതും ഇതുപോലെ ഒരാളെയാണ്. ഹലോ, ഞാൻ ദേവദാസ് സാറിനെ കണ്ടതും ഹരിയേട്ടന് വേണ്ടി റെക്കമെൻഡ് ചെയ്തതൊന്നും ഹരിയേട്ടൻ ഒരിക്കലും അറിയില്ല. അല്ലെങ്കിലും ഹരിയേട്ടന് കഴിവുണ്ടായത് കൊണ്ട് തന്നെയല്ലേ? ഞാൻ ഒരു നിമിത്തം മാത്രം. ദിവ്യ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്നുമില്ല. ദേവദാസ് സാറിനെ ദിവ്യ കണ്ടതും അന്ന് സംഭവിച്ചതൊക്കെ സാർ എന്നോട് പറഞ്ഞത് ദിവ്യ അറിയണ്ട. അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളല്ലേ നമ്മൾ സ്നേഹമെന്നും മനസ്സിലാക്കലെന്നും ഒക്കെ പറയുന്നു. ദിവ്യയെ നഷ്ടപ്പെടാൻ എനിക്കോ എന്നെ നഷ്ടപ്പെടാൻ ദിവ്യയ്ക്കോ കഴിയില്ലായിരുന്നു എന്നതല്ലേ സത്യം? സാറല്ലേ ആ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സിനിമാ പോസ്റ്ററിലുള്ളത്? അതെ. സാർ, ഒരു സെൽഫി എടുത്തോട്ടെ സാറേ. അതിപ്പോൾ പബ്ലിക് പ്ലേസൊക്കെ ആകുമ്പോൾ കുഴപ്പമുണ്ടോ? മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ